വീണ്ടും സ്വാഗതം. സർ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ഹോട്ടൽ വ്യവസായത്തിൽ ഏതു തരം ആളുകൾക്കാണ് ജോലി ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ച്. ഇപ്പൊ സർ പറഞ്ഞല്ലോ, അത് ഒരു കുട്ടി ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹോട്ടൽ വ്യവസായത്തിൽ വരണമെങ്കിൽ ക്രിയേറ്റീവ് ആയിരിക്കണം, മനുഷ്യസ്നേഹം ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ മറ്റെന്തെല്ലാം ക്വാളിറ്റീസ് ആണ് അല്ലെങ്കിൽ മറ്റ് ഏതു തരം ആളുകൾക്കാണ് അനുയോജ്യമായിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് വിശദമായി വരാം ഒരു കോളിന് ശേഷം. ഹലോ, വീട്ടു വിശേഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. എന്റെ ഒരു മകന്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചോളൂ. എനിക്കിവിടെ വീട്ടിൽ ഒരു ഔട്ട്ഡോർ കാറ്ററിംഗ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ പ്ലസ് ടു സയൻസ് ആണ് കുട്ടി എടുത്തത്. ഓക്കെ, ഏതാണ്ട് ഒരു 60% മാർക്കും ഉണ്ട്. ഓക്കെ, പക്ഷെ എനിക്കിപ്പോ എന്ന് പറയാം, ആലപ്പുഴ പിന്നെ കോവളത്തുള്ള ഒരു ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഒരു കോളേജുണ്ട്. ഓക്കെ, അവിടെ ഞാൻ പ്രൊഡക്ഷൻ സെക്ഷനിലേക്ക് അയാൾക്ക് ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്റെ ഈ തൊഴിലുമായിട്ട് എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ള ഒരു ആഗ്രഹത്തില്. ഓക്കെ, അത് എത്രമാത്രം വിജയ സാധ്യതയുണ്ട്? 100%. കോവളത്ത് IHM ഹോട്ടൽ, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാപനമാണ് IHM. വളരെ ഉയർന്ന നിലവാരം കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അവിടുത്തെ ഈ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ മകന് ഒരു ബേസിക് നോളജ് കിട്ടും. അത് കഴിഞ്ഞിട്ട് അവര് ഏതെങ്കിലും ഹോട്ടലിൽ പ്ലേസ്മെന്റ് വാങ്ങിത്തരും. ആ പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ കൂടുതലും ഈ ഈ കുറച്ച് ക്വാണ്ടിറ്റി കുക്കിങ്ങിനെ പറ്റി കൂടുതൽ പഠിക്കാൻ സാധിക്കും. ഇപ്പൊ താങ്കൾ ഇപ്പൊ ഒരു വളരെ ലിമിറ്റഡ് മെനു വെച്ചിട്ടായിരിക്കും താങ്കളുടെ ബിസിനസ് നടത്തുന്നത്. അപ്പൊ മകൻ പഠിച്ചു വരുമ്പോഴത്തേക്കിനും താങ്കളുടെ ഈ കൊടുക്കുന്ന നമ്പർ ഓഫ് ഡിഷസിന്റെ വെറൈറ്റി കൂട്ടാൻ സാധിക്കും. അത് കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് അതിന്റെ ഫുഡ് കോസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് അത് ഒരുപാട് മുന്നോട്ട് പുരോഗതി വരുത്താൻ കൈവരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. വിളിച്ചതിന് നന്ദി സർ. സർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് ഹോട്ടൽ വ്യവസായത്തിൽ വരാനുള്ള ഏതു തരം ആളുകൾക്കാണ് അനുയോജ്യമായിട്ടുള്ളത്? ഹോട്ടൽ വ്യവസായത്തില് വരാനായിട്ട് ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രോവേർട്ട് ആയിരിക്കണം. നമ്മൾ ഒരു മുറിക്കകത്ത് കയറി അടച്ചുപൂട്ടിയിരിക്കുന്ന ആളാകരുത്. പല ആൾക്കാരെയും പരിചയപ്പെടാനും ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളവരും അങ്ങനെ ആൾക്കാരുമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് മിംഗിൾ ചെയ്യാനായിട്ടും താല്പര്യമുള്ളവരായിരിക്കണം ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. പിന്നെ വലിയ വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇപ്പൊ ഒരു 60% മാർക്കിൽ കൂടുതലുള്ളവര് അല്ലെങ്കിൽ ഒരു 80% മാർക്കിൽ കൂടുതലുള്ളവര് അവർക്ക് തീർച്ചയായിട്ടും ടെക്നോളജിക്കലോ കുറച്ചുകൂടി ഇന്റലക്ച്വൽ ആയിട്ടോ അല്ലെങ്കിൽ മെഡിസിനോ എഞ്ചിനീയറിങ്ങോ അതുപോലെയുള്ള ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് അവർക്ക് പഠിച്ച് PhD ലെവൽ വരെ പോകാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഈ ഞങ്ങൾ പഠിപ്പിക്കുന്ന കോഴ്സുകൾ അത്ര അധികം ഒരു ബുദ്ധിശക്തി ഒന്നും വേണമെന്നില്ല. ഒരു 50%, 60% മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം. അങ്ങനെ നല്ല മിടുക്കരായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള കുട്ടികളെ ചിലപ്പോൾ പഠിക്കാൻ അല്പം പിന്നോക്കമായിരിക്കും. അങ്ങനെ പല രക്ഷാകർത്താക്കളുടെയും പരാതി അതാണ്, എന്റെ മകന് മാർക്ക് കുറഞ്ഞു പോയി, പക്ഷെ അയാൾക്ക് വേറെ ഒരുപാട് കഴിവുകൾ കാണും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വന്ന് പഠിക്കാം. ഇപ്പൊ ഞങ്ങളുടെ അവിടെ കഴിഞ്ഞ വർഷം 2 കുട്ടികള് അവർക്ക് ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾ, അതായത് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അവര് വന്നു ഫുഡ് പ്രൊഡക്ഷൻ കോഴ്സ് പഠിച്ചു. ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ചെയ്യുന്ന പണിയാണ്, നമ്മൾ ഒരുപാട് ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് പഠിച്ചിട്ട് അവർ ഇന്റർപ്രറ്ററിനെ വെച്ച് പരീക്ഷ എഴുതി അവർ വളരെ സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ട് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ സാർ പറഞ്ഞല്ലോ ക്രിയേറ്റീവ് ആയ ഒരാൾക്കും അതുപോലെ തന്നെ പഠിത്തത്തിൽ ഒരു അല്പം പിന്നോക്കം നിൽക്കുന്നവർക്കും പറ്റിയൊരു മേഖലയാണ് ഇതെന്ന്. അപ്പോ സ്വാഭാവികമായും ഒരു സംശയം, സാർ ഈ മേഖല തിരഞ്ഞെടുക്കാൻ കാരണം യാത്ര അതുപോലെ ക്രിയേറ്റീവ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അതോ പഠിത്തത്തിൽ ഒരല്പം പിന്നോക്കം നിന്നതുകൊണ്ടാണോ? നല്ല ചോദ്യം. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്റെ ഒരു അങ്കിള് ജർമ്മനിയിൽ നിന്ന് വന്നു. അപ്പം അത് എന്നെ വിളിച്ചിട്ട് ഇവിടെ കോവളത്ത് അന്ന് ITDC നടത്തിക്കൊണ്ടിരുന്ന അശോക് ഹോട്ടലിൽ കൊണ്ടുപോയി. ആദ്യമായിട്ടാണ് ഞാനൊരു 5-star ഹോട്ടലിൽ കയറുന്നത്. ഞാൻ അതിന്റെ അകത്ത് കയറിയപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഒരുപാട് വിദേശികളൊക്കെ നിൽക്കുന്നു. അപ്പൊ അവിടെ ഗ്രോവിൽ കൊണ്ടുപോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, നല്ല ഒരു സുമുഖനും സുന്ദരനുമായിട്ടൊരു ചെറുപ്പക്കാരൻ ഒരു കൈയൊക്കെ കെട്ടി അവിടെ റിസപ്ഷൻ കൗണ്ടറിൽ നിന്ന് ഈ വിദേശികളുമായിട്ട് വളരെ ആയാസത്തോടുകൂടി അയാള് സംഭാഷണം ചെയ്യുന്നു, സന്ദർഭം പുലർത്തുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വളരെ ആശ്ചര്യമായിട്ട് നോക്കിപ്പോയി, ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടല്ലോ, അയാള് എന്ത് ആ ജോലി എന്ത് സുഖപ്രദമായിരിക്കും. അന്ന് എന്റെ മനസ്സിൽ ഇങ്ങനൊരു ഫീൽഡ് എനിക്ക് പറ്റുമോ എന്നൊക്കെ ഞാൻ സങ്കല്പിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ BCom കഴിഞ്ഞിട്ട് എനിക്ക് 50% മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ എം ബി എക്ക് ഒന്നും പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് സെലക്ട് ചെയ്തു. പിന്നെ ഈ മനസ്സിലുള്ള ചിത്രം എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാല് വായന, വായനയിൽ കൂടെ അറിവ് സമ്പാദിക്കുക, യാത്രയിൽ കൂടെ അനുഭവം, അനുഭവങ്ങൾ സമ്പാദിക്കുക. അപ്പൊ ഇത് രണ്ടിനും പറ്റിയ ഒരു മേഖല, യാത്ര ചെയ്ത് ജോലി ചെയ്യാനായിട്ട് പറ്റിയ ഒരു മേഖലയായിരുന്നു ഹോട്ടൽ മാനേജ്മെന്റ്. അപ്പൊ ഈ പഠിച്ചിരുന്ന 3 വർഷത്തിനകം തന്നെ ഞാൻ ഒരുപാട് സ്ഥലങ്ങള് ഇന്ത്യയ്ക്ക് അകത്ത് യാത്ര ചെയ്യുകയും പല ആൾക്കാരെ മീറ്റ് ചെയ്യുകയും പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഒരു കോള് വെയിറ്റിംഗിലാണ്. ഹലോ, വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? മലപ്പുറം ജില്ലയിലെ ചെമ്മാട് എന്ന് വിളിക്കുകയാണ്. അബ്ദുൽ ഖാദർ. സാറിനോട് ചോദിച്ചോളൂ. സാറേ, എനിക്ക് വീടിന്റെ മുൻവശത്ത് തന്നെ ഒരു ബിൽഡിംഗ് സ്വന്തമായിട്ടുണ്ട്. വളരെ ജനത്തിരക്കേറിയ പ്രദേശമാണ് ചെമ്മാട്. അതിൽ യഥേഷ്ടം മുറികളുണ്ട്. എന്റെ മകൻ SSLC കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ മകന് വേണ്ടി ഒരു ബിസിനസ് അവിടെ തുടങ്ങാൻ ഏതു തരം കോഴ്സാണ് പഠിക്കാൻ നല്ലത്? അത് വളരെ സക്സസ് ആയി നടത്താൻ പറ്റുന്ന സംവിധാനത്തെ കുറിച്ച് അറിയാനാണ്. നിങ്ങളെ പോലത്തെ ആൾക്കാരാണ് ഈ നാടിന് ആവശ്യം. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് നടക്കുന്നു. നമ്മൾ സ്വന്തമായിട്ട് സ്വയം തൊഴിൽ ഉണ്ടാക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പൊ പഞ്ചാബിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റവും ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് ഒരു ഗവൺമെന്റ് ജോലിക്ക് പോകുന്നത്. ഒരു സൈക്കിൾ കടയെങ്കിലും ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് എന്റർപ്രൈസ് ചെയ്യും, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും സ്വന്തമായിട്ട് മൂലധനം ഇറക്കി ബിസിനസ് ചെയ്ത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഏറ്റവും നല്ലത്. ഇതിന് പറ്റിയ 2 കോഴ്സുകളുണ്ട്. ഒന്ന് ബേക്കറി ആൻഡ് കൺഫെക്ഷണറി, അത് ഞങ്ങളുടെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരിയിൽ ശാഖയിൽ ബേക്കറി ആൻഡ് കൺഫെക്ഷണറി കോഴ്സുണ്ട്. 40 സീറ്റ് ഉണ്ട്. അവിടെ 1 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബേക്കറിയിൽ എന്തെല്ലാം സാധനങ്ങൾ നിങ്ങൾക്ക് നിർമ്മിച്ച് കൊടുക്കാൻ പറ്റും, അത് ശാസ്ത്രീയമായിട്ട് നല്ല ക്വാളിറ്റിയോടുകൂടി എങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കും എന്ന് പഠിക്കാൻ ആവും. അതുപോലെ തന്നെ ഒരു കോഴ്സാണ് ഫുഡ് പ്രൊഡക്ഷൻ. ഈ 2 കോഴ്സിലും ഫുഡ് പ്രൊഡക്ഷനിൽ ഭക്ഷണം ഉണ്ടാക്കി എങ്ങനെ വിളമ്പാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ഒരു ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റ് അവിടെ സ്ഥാപിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഏറ്റവും ലാഭമുള്ള ബിസിനസ്സാണ് ഫുഡ് ബിസിനസ്. നിങ്ങളുടെ കുട്ടിയെ തീർച്ചയായിട്ടും ഫുഡ് പ്രൊഡക്ഷനോ ബേക്കറി ആൻഡ് കൺഫെക്ഷണറിക്കോ വിടണം. അത് പഠിച്ചു കഴിഞ്ഞാൽ 9 മാസം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കും. പഠിപ്പിച്ചു കഴിഞ്ഞാൽ 3 മാസം ഇൻഡസ്ട്രിയിൽ ട്രെയിനിങ്ങിന് വിടും. ഈ ട്രെയിനിങ്ങും കൂടെ കഴിയുമ്പോൾ അയാൾ പൂർണ്ണമായിട്ടും പ്രാപ്തനാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കളമശ്ശേരിയിലുള്ള ഫോൺ നമ്പർ ഞാൻ തരാം, എഴുതിയെടുത്തോളൂ. 0484-255-8385. അടുത്ത 0484-255-8385. ഇനി ഒരു നമ്പർ കൂടെ ഉണ്ട്, 0484-229-2186. ഇത് രണ്ടും ഞങ്ങളുടെ ഹെഡ് ഓഫീസിന്റെ നമ്പറാണ്. അവിടെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഫുഡ് ക്രാഫ്റ്റ് ഏതാണെന്ന് പറഞ്ഞു തരും. 12 ശാഖകളുണ്ട് ഞങ്ങൾക്ക്, 12 ഡിസ്ട്രിക്റ്റില്, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ. ദയവേത് ആ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കൂ. താങ്ക് യു. വിളിച്ചതിന് നന്ദി സാർ. സാർ, ഇപ്പോ സാർ ഇപ്പൊ പറഞ്ഞല്ലോ ഒരുപാട് കോഴ്സുകൾ, കുറച്ച് കോഴ്സുകളെ കുറിച്ച് പറഞ്ഞായിരുന്നു ഈ മേഖലയിൽ. ഈ മേഖലയിലെ മറ്റു കോഴ്സുകളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം സാർ. അതിനെ കുറിച്ചൊക്കെ നമുക്ക് തിരിച്ചു വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? എവിടുന്നാണ് മാം? തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നത്. ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ മാഡം. അതെ, എത്ര വയസ്സ് മുതലാണ് ഹോട്ടൽ മാനേജ്മെന്റിന് പോകാൻ പറ്റുക? നിങ്ങള് ഞങ്ങളുടെ കോഴ്സുകൾ SSLC കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണ്. ഞങ്ങൾക്ക് പ്രായം ഒരു പ്രശ്നമേ അല്ല, എത്ര വയസ്സുള്ളവർക്കും പഠിക്കാം. ഈ ഈ വർഷം ഒരു ഏതാണ്ട് വീട്ടമ്മമാര് 2-3 പേര് നല്ല പ്രായമുള്ള ആൾക്കാർ വന്ന്, നല്ല പ്രായം എന്ന് പറയുമ്പോൾ എന്റെ പ്രായത്തിന് സാമ്യത ഉള്ളവരൊക്കെ വന്ന് ജോയിൻ അപേക്ഷ തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെ പ്രായം ഒരു പ്രശ്നമല്ല. ഇപ്പൊ വിദേശ നാടുകളിലൊക്കെ 80 വയസ്സിലൊക്കെ ചിലർ MBBS പഠിക്കാൻ പോകുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏത് പ്രായത്തിൽ വേണമെങ്കിലും പഠിക്കാം, കുട്ടികൾക്കും ഏത് പ്രായത്തിലും പഠിക്കാം. മാം, സംശയം തീർന്നു, വിളിച്ചതിന് നന്ദി. അപ്പൊ സാർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഹോട്ടൽ വ്യവസായത്തിലെ മറ്റു കോഴ്സുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റിയിലെ മറ്റു കോഴ്സുകളെ കുറിച്ചാണ്, ഒന്ന് വിശദീകരിക്കാമോ സാർ? ഹോസ്പിറ്റാലിറ്റിയിലെ പ്രധാനമായിട്ടും
രണ്ട് ബോഡീസാണ് ഇത് ഈ കോഴ്സുകൾ നടത്തുന്നത് അംഗീകൃതമായിട്ട്. ഒന്ന് AICT, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അവർ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ AICTയുടെ റെക്കഗ്നിഷനോടുകൂടി യൂണിവേഴ്സിറ്റീസിൻ്റെ ടൈപ്പുമായിട്ട് പല കോളേജുകളും നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്ന കോഴ്സാണ് BHM എന്ന് പറയും. അത് ഫോർ ഇയർ കോഴ്സാണ്. അത് ഫോർ ഇയർ ആക്കിയിരിക്കുന്നത് എഞ്ചിനീയറിങ്ങിനോട് തതുല്യമാക്കാൻ വേണ്ടിയാണ് ഫോർ ഇയർ ആക്കിയിരിക്കുന്നത്. വളരെ വിശദമായിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അതിന് ഏതാണ്ട് ഒരു എക്സ്പെൻസ് ഒരു 3-4 lakhs വരും 4 വർഷം പഠിക്കാനായിട്ട്. പിന്നെ ഉള്ള വേറെ അടുത്ത ബോഡി എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ്. അത് മിനിസ്ട്രി ഓഫ് ടൂറിസം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ്. അപ്പം അവരാണ് ഈ 3 ഇയർ കോഴ്സ് ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് IHMS കൂടെ നടത്തുന്നത്. അത് ഡിഗ്രി കോഴ്സാണ്. അതും വളരെ നല്ല കോഴ്സാണ്. IHM എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. അപ്പൊ അങ്ങനെ ഇപ്പം നിലവിൽ 27 കൂടുതൽ IHMS ഉണ്ട്. അതിനൊരു കമ്പൈൻഡ് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അത് എഴുതിയിട്ട് ഈ IHMS ചേർന്ന് പഠിക്കാം. ഇത് അംഗീകൃതമായിട്ടുള്ളൊരു ഡിഗ്രിയാണ്. പിന്നെ ഉള്ളത് ഈ 1 ഇയർ കോഴ്സുകളാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴി നടത്തുന്നത്. അതും നാഷണൽ കൗൺസിലിന്റെ കീഴിലാണ്. IHMS FCIM രണ്ടും നാഷണൽ കൗൺസിലിന്റെ കീഴിലാണ്. അപ്പൊ ഈ IHMS പഠിക്കുന്ന ഒരു 3 ഇയർ കോഴ്സ് പഠിക്കാനായിട്ട് ശരാശരി ഒരു 2 ലക്ഷം രൂപ ആവും 3 വർഷത്തേക്ക്. അപ്പൊ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 1 ഇയർ കോഴ്സ് എന്ന് പറയുന്നത് ഈ IHMS ഈ ഹോട്ടൽ മാനേജ്മെന്റിൽ ഈ പഠിപ്പിക്കുന്ന ഓരോ സബ്ജക്റ്റ് എടുത്ത് അത് അതിൽ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത്, ഇപ്പൊ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഫുഡ് പ്രൊഡക്ഷൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും പഠിക്കേണ്ടി വരും. അപ്പൊ ഫുഡ് പ്രൊഡക്ഷനിൽ കൂടുതൽ പഠിക്കാനുള്ളവർക്ക് അത് സ്പെഷ്യലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോഴ്സുകൾക്ക് ഒരു 10,000 to 15,000 വരെയാണ് ഒരു വർഷത്തേക്ക് ഫീസ്. അതും പല വിഭാഗക്കാർക്ക് സബ്സിഡൈസ് ചെയ്യും, ഫ്രീ ആയിട്ടും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ സാർ ഒരു കോൾ ഉണ്ട്. ഓക്കെ, ഹലോ, വീട്ടു വിശേഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ കരമൻ എന്ന് വിളിക്കുകയാണ്. കരമന പേരെന്താണ്? എന്റെ പേര് രാജൻ എന്നാ. രാജൻ. ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ. സാർ, എന്റെ മകന് വേണ്ടിട്ടായിരുന്നു. ചോദിച്ചോളൂ. എന്റെ മകന് +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോ എനിക്കറിയാം, വലിയ മാർക്കൊന്നുമില്ല. എനിക്ക് അറിയേണ്ടത് സാറിന്റെ സ്ഥാപനത്തിൽ ഏതൊക്കെ കോഴ്സ് ഉണ്ട്, അപ്പൊ അത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് പ്രൊഡക്ഷൻ. ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ ഹോട്ടലിൽ ഈ ഷെഫൊക്കെ ആകാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. അത് 1 ഇയർ കോഴ്സാണ്. പിന്നെ ഉള്ള ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ്. സർവീസ് എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം ഹോട്ടലിൽ പല ഔട്ട്ലെറ്റുകളിൽ ബാങ്ക്വറ്റ്, റെസ്റ്റോറന്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സെർവ് ചെയ്യാനായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിൽ പഠിപ്പിക്കുന്ന കോഴ്സാണ് ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ്. പിന്നെ ഈ ഹോട്ടൽ റിസപ്ഷനിൽ ഈ ഗസ്റ്റിനെ സ്വീകരിക്കാനും അവർക്ക് റൂംസ് അലോട്ട് ചെയ്യാനും അതിന്റെ പേയ്മെന്റ് കരസ്ഥമാക്കാനും അതൊക്കെ പഠിപ്പിക്കുന്ന കോഴ്സാണ് ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ. മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ട് കാണുമല്ലോ, 50% കുറവ് മാർക്കായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. അത്ര ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടികളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മകനെ പോലെയുള്ള കുട്ടികളാണ് ആവശ്യം. പിന്നെ കോഴ്സുകള്, പിന്നെ ബേക്കറി ആൻഡ് കൺഫെക്ഷണറി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ തിരുവനന്തപുരത്ത് ഈ മൂന്ന് കോഴ്സസ് ഏത്? ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ട്, ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് ഉണ്ട്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ. ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ചെയ്യും, ഞാനൊരു ഫോൺ നമ്പർ തരാം, അവിടെ വിളിച്ചാൽ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞുതരും. 0471-272-8340. സീറോ 0471-272-8340. പട്ടം കൊറോങ്കോണ റോഡിലാണ്. അവിടെ വന്നിട്ട് അവിടെ വിളിച്ചിട്ട് എന്നെ ഞാനുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വിശദമായിട്ടെല്ലാം പറഞ്ഞുതരാം. മകനുമായിട്ട് വന്നാൽ മതി, നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധിക്കും. വിളിച്ചതിന് നന്ദി. അപ്പൊ സാർ, പൊതുവെ പറയുകയാണെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് പോലും നല്ലൊരു ആതിഥേയനാകാൻ കഴിയുമെന്നാണല്ലേ? തീർച്ചയായിട്ടും.
അപ്പം ഇപ്പൊ ഏത് മേഖല എടുത്താലും കുറെ പോസിറ്റീവ് സൈഡും കാണും, കുറെ നെഗറ്റീവ് സൈഡും കാണും. ഈ മേഖലയിലെ ഗുണങ്ങളെയും ദോഷങ്ങളെയും ഒന്ന് ചുരുക്കി പറയാമോ സാർ? ഒന്ന്, ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ സാധാരണക്കാര് ഒരു ഹോട്ടലിൽ പോകുന്ന ഒരു ഹോട്ടലിനെ പറ്റിയാണ് സങ്കല്പിക്കുന്നത്. ഇപ്പൊ നമ്മള് സാധാരണ നമ്മള് ഇപ്പം ഇവിടെ ഈ സ്ഥലത്തു നിന്ന് ഇപ്പൊ ഉച്ചക്ക് ഊണ് കഴിക്കാൻ പോകുന്നെങ്കിൽ പേരൂർ കടയിൽ ഒരു ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റ് നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പൊ അങ്ങനെ ഒരു ഹോട്ടലാണ് നമ്മളുടെ സങ്കല്പത്തിലുള്ളത്. നേരെ മറിച്ച് ഈ ഹോസ്പിറ്റാലിറ്റി നമ്മൾ ഏതിന് ഏത് ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണോ ട്രെയിൻ ചെയ്യുന്നത് അതൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ആണ്. അപ്പൊ സാധാരണക്കാര് ഇപ്പൊ ഞാൻ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ടാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലൊക്കെ അകത്ത് കയറാൻ സാധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ളവർക്കൊന്നും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി മുറി എടുത്ത് താമസിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോ ഈ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ എൻവയൺമെന്റ് എന്താണെന്ന് നമുക്ക് ആലോചിക്കാം. അവ എപ്പോഴും എയർ കണ്ടീഷൻഡും വളരെ പോഷായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഇപ്പം നമ്മൾക്ക് ഒരു ട്രാഫിക് പോലീസില് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് കഷ്ടപ്പെട്ടാണ് പുകയിലും പൊടിയിലും ഒക്കെ ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ സർവേ, ഇപ്പൊ ഒരു സർവേയർ ആയിട്ട് ഒരാൾ പോകുന്നു, വെയിലത്താണ് ജോലി ചെയ്യേണ്ടത്. അപ്പൊ അത് അപേക്ഷിച്ച് നോക്കുമ്പോ ഇത് സുഖപ്രദമായിട്ട് എപ്പോഴും ഏസിക്കാത്ത വെയിലും കൊള്ളണ്ട സുഖമായിട്ട് ജോലി ചെയ്യാം, ആ ഒരു എൻവയൺമെന്റ് അതൊരു പ്ലസ് പോയിന്റ് ആണ്. ദോഷങ്ങളെ കുറിച്ച് തിരിച്ചു വരാം, ഒരു ബ്രേക്ക് ഉണ്ട്. വീട്ടുവിശേഷത്തിൽ ഇനിയൊരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.